ഹായ് ഫ്രണ്ട്സ് പുതിരടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിലാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലേക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാം ഗ്രേഡ് ആപ്പ് ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഡിഫൻസ് എക്സാമുകൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ് എൻ ഡി എക്സാം സി ഡി എസ് എക്സാം അഫ്ഗാറ്റ് എക്സാമ് എയർമാൻ എക്സാൻഡ് ബി നേവി എസ് എസ് ആർ ആൻഡ് എ എ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റൻറ്റ് കമാൻഡർ എക്സാമിനേഷന് അതുപോലെ തന്നെ എസ് എസ് സി ജി ഡി എക്സാമിനേഷൻ ഒക്കെ വളരെ എളുപ്പത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു എക്സാമുകളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ് ഡൗട്ട് സെക്ഷന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിൽക്കും ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളാരും മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിഫ് ടെൻ എന്നൊരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ വക പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഏകദേശം ഒൻപതോളം പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് സ്റ്റോർ പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്റ്റോർ കീപ്പർ കുക്ക് പെയിൻറ്റർ കാർപ്പൻ്റർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മിസ് സ്റ്റാഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയൊരു ഒൻപത് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക മൂന്ന് വർഷം ഒ ബി സി ക്യാൻഡിഡേറ്റ്സിനും അഞ്ച് വർഷം എസ് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ആദ്യം സ്റ്റോർ പോസ്റ്റ് നോക്കാം ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക കൃത്യമായിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജോ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പഠിച്ച് പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ തത്യം ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയ്റ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ എൽ ഡി സി പോസ്റ്റാണ് അതായത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് പ്ലസ് ടു പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള സ്ട്രീമോ അല്ലെങ്കിൽ പേഴ്സൻ്റേജോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പ്ലസ് ടു പഠിച്ച് പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇംഗ്ലീഷിലാണെങ്കിൽ മുപ്പത്തഞ്ച് വേഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് ഹിന്ദിയിലാണെങ്കിൽ മുപ്പത് വേഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്ത മൂന്നാമത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ സ്റ്റോർ കീപ്പർ ആണ് പ്ലസ് ടു പഠിച്ച് പാസ്സായിട്ടുള്ളവർക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള സ്ട്രീമോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജോ കാര്യങ്ങളോ പറയുന്നില്ല പ്ലസ് ടു പഠിച്ച് പാസ്സായിട്ടുള്ളവർക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി എടുത്ത നാലാമത്തെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കുക്ക് പോസ്റ്റാണ് പത്താം ക്ലാസ് പഠിച്ച് പാസ് ഔട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാറ്ററിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു രണ്ട് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ട്രേഡിലുള്ള വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി എടുത്ത അഞ്ചാമത്തെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ പെയിൻറ്റർ ആണ് പത്താം ക്ലാസ് പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഐ ടിയിൽ നിന്നും ഈയൊരു ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും പെയിൻറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത ആറാമത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ കാർപ്പൻറ്ററാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ട്രേഡിലുള്ള ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈയൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത ഏഴാമത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മറ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജോ സബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല പത്താം ക്ലാസ് പഠിച്ച് പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത എട്ടാമത്തെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ മെസ് സ്റ്റാഫാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള പേഴ്സൻറ്റേജോ അല്ലെങ്കിൽ സബ്ജക്റ്റോ കാര്യങ്ങളൊന്നും പറയുന്നില്ല പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി എടുത്ത ഒൻപതാമത്തെ പോസ്റ്റ് നോക്കുവാണെങ്കിൽ എം ആണ് അതായത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള പേഴ്സൻറ്റേജോ സബ്ജക്റ്റോ കാര്യങ്ങളൊന്നും പറയുന്നില്ല പത്താം ക്ലാസ് പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഇരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ വിവിധ യൂണിറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് യൂണിറ്റുകളിലേക്കുള്ള അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് വേക്കൻസി ഏതൊരു സ്റ്റേഷനിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റേഷനിലേക്ക് അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ടിനെ അപേക്ഷിക്കുക പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കളിലെ ലിങ്ക് ഞാൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം അതുവരെ ബൈ